ആദ്യം തന്നെ കേക്കിൻ്റെ ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഗ്ലാസിൻ്റെ അളവിലാണ് എല്ലാതും എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. മൈദ ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ല പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ കൂടിയ സ്പീഡിലിട്ട് അടിച്ചെടുക്കരുത്. ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് പിന്നെ അങ്ങനെ കൂട്ടി കൂട്ടി അടിച്ചെടുക്കണം. ഞാനിപ്പോൾ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി മൈദപ്പൊടിയിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. മൈദ ഒന്നിച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കരുത്, കുറേശ്ശെയായി ഇളക്കി ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മൈദ ഫുള്ള് ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിൽക്ക് 1 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കണം. ഇനി ഇതിൽക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കണം. ഞാനിപ്പോൾ മാവ് എല്ലാതും കൂടി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ഇത് മാവ് കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കാം. ഇനിയൊരു അരിപ്പ് എടുത്തിട്ട് അതിൽക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം, കട്ടയൊന്നും ഇല്ലാതെ അരിച്ചെടുക്കണം. ഇനി ഈ കൊക്കോ പൗഡർക്ക് ഈ മാവിൽ നിന്നും പകുതി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ മാവ് പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കൊക്കോ പൗഡർക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കണം. ഈ ഒരു തിക്നെസ്സിലാക്കി എടുക്കണം. ഈ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടറോ ഓയിലോ തടവി എടുക്കണം. എന്നിട്ട് ആദ്യം തന്നെ വാനിലയുടെ ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിന് മുകളിലായിട്ട് കൊക്കോ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ വാനില, പിന്നെ കൊക്കോ, അങ്ങനെ കുറേ ലെയറായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഫുള്ള് ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെല്ലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഉള്ളിലുള്ള ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം.
ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെക്കുമ്പോൾ അടിയിൽ ഒരു പാനോ ചട്ടിയോ വെച്ചിട്ട് അതിന് മുകളിൽ പാൻ വെച്ച് കൊടുക്കണം. ഇനി ഇതൊരു ഒരു മണിക്കൂർ വെക്കണം. കുറഞ്ഞ തീയിൽ വേണം വെക്കാൻ. ഒരു മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിന് ഇടയിൽ വെച്ചിട്ട് തുറന്ന് നോക്കരുത്, അപ്പോൾ കേക്കിൻ്റെ മേൽഭാഗം അങ്ങനെ പൊന്തി വരില്ല. ഇനി ഇതൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക, കറക്റ്റ് ആയിക്കണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്ക് കറക്റ്റ് ആയിക്കണോ. ഞാനിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.